തുമ്പപ്പൂവിന്റെ നിറം, നല്ല നീണ്ട കണ്ണുകൾ, മുട്ടറ്റം വരെ മെടഞ്ഞിട്ട തലമുടി, തനി വള്ളുവനാടൻ സ്ലാങ്ങിലുള്ള സംസാരം. നമ്മൾ ഈ എംടിയുടെയൊക്കെ കഥകളിൽ വായിച്ചിട്ടുള്ള ഏതോ അമ്മണിക്കുട്ടിയോ നന്ദിനിയൊക്കെ പോലുണ്ട്. ഇവിടെ ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ച് 25 കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക്. ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി. ഇനി വൈകിക്കണ്ട, ഉപദേശം വല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പപ്പൊ ചോദിച്ചാൽ മതി, റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനയ്ക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല, നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാ മതി. രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എടാ, കോടീശ്വരനായ സേട്ടുവിന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ്. അസൂയപ്പെട്ടത് കാര്യമില്ല, അത് നിന്റെ നാവിന്റെ മിടുക്ക്. എടാ, ലൈസൻസ് ഇല്ലാത്തൊരു നാവുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആർക്കും എന്ത് സാധിക്കും? എങ്കിലും എന്തുകൊണ്ട് നിനക്ക് സാധിക്കുന്നില്ല? എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചിരിക്കണം ആഗ്രഹമുള്ളത്. അത് പുറന്തന്നെയാണ്. എടാ, ലൈഫിൽ എന്തിനൊരു ത്രില്ല് ഉണ്ടാവണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കുറ്റം വേണം. എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ. അയ്യോ കരിമ്പായി, എന്തും ചെയ്യാനുള്ള ത്രില്ല് വേണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കുറ്റം വേണം. ഞാൻ പിടിച്ചോളൂ. വിഷ്ണു, നീ എന്താ വറാത്ത രാവിലെ കോയിലെ പിടിക്കാൻ നടക്കണ? മൊയിലാരി കേൾക്കാൻ എടുക്കണ? തും ചാലു കറോ. കരിമ്പായ ഇന്ന വഴിക്ക് നടന്നുകൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നുമില്ലല്ലോ മുംബൈയില്. ഇത് നമ്മളെ ബിസിനസ്സല്ലേ? ഓരോരുത്തന്മാര് രാവിലെ കുടിന് മുമ്പിൽ അന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചുകൊണ്ടുപോകാൻ. വൈകുന്നേരം ഞാൻ പിരിവിലിറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചിട്ടാൻ. അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ചു മേടിച്ചെടുക്കുന്നതെന്ന് അറിയോ? ഈ രണ്ട് അൽശേഷന്മാരെ തീറ്റയും കൊടുത്ത് കൊണ്ടിരിക്കുന്നത് വെറുതെ ഏറ്റാൻ. ഒന്ന് കണ്ണുറിച്ചാലേ വിറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദയ്ക്കാണെങ്കിൽ കരിമ്പായി ബഹുത്ത് അച്ചാത്മീയ, തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കൊല്ലം കൊറായാലെ മുംബൈയില് എത്ര വമ്പന്മാരെ കണ്ട്, ആരൊക്കെ വന്ന് പോയി. ആ പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാല രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരിമ്പായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിലും പലപ്പോഴായിട്ടും 10-2000 രൂപ എന്നോട് വാങ്ങിക്കൊണ്ടായിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ അവൻ ശ്രമിച്ചു, അവൻ നേരാവില്ലട്ടോ. ആ പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാല രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരിമ്പായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിലും പലപ്പോഴായിട്ടും 10-2000 രൂപ എന്നോട് വാങ്ങിക്കൊണ്ടായിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ അവൻ ക്ഷമിച്ചു, അവൻ നേരാവില്ലട്ടോ. അവന് ഈ അൽശേഷന്മാരെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യിക്കാറില്ല കരിമ്പായി? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കുമ്പോലെ പൊടിക്കൂല. ആ, നിന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല. ആ തല വരെ പിരിവെടുക്കണം. ചലോ ശുക്രിയ.